ലോകത്ത് വളർന്നു വരുന്ന സാഹസിക വിനോദസഞ്ചാരം ട്രെൻഡായി മാറിക്കഴിഞ്ഞെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സാഹസിക വിനോദസഞ്ചാരത്തിൻ്റെ എല്ലാ സാധ്യതകളെയും സർക്കാർ ഉപയോഗപ്പെടുത്തുമെന്നും മലബാർ റിവർ ഫെസ്റ്റിവലിന് കേരള ടൂറിസം വകുപ്പ് 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 8ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകത്ത് വളർന്നു വരുന്ന സാഹസിക വിനോദസഞ്ചാരം ട്രെൻഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മലബാറിൻ്റെ സിഗ്നേച്ചർ ഇവൻ്റായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ടെന്നും ഫെസ്റ്റിലൂടെ കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയുമാണ് ടൂറിസം വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സാഹസിക വിനോദസഞ്ചാരത്തിൻ്റെ എല്ലാ സാധ്യതകളെയും സർക്കാർ ഉപയോഗപ്പെടുത്തുമെന്നും അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാക്കുക എന്നതാണ് സാഹസിക ടൂറിസത്തിൻ്റെ പ്രത്യേകതയെന്നും സഞ്ചാരികൾ വലിയ തോതിൽ ഈ മേഖലയിലേക്ക് കടന്നു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലബാർ റിവർ ഫെസ്റ്റിവൽ സുഗമമായി സംഘടിപ്പിക്കുന്നതിന് കേരള ടൂറിസം വകുപ്പ് 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 8ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡിൽ പോലുള്ള മഹാമാരി രൂക്ഷമാകില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. 9th മലബാർ റിവർ ഫെസ്റ്റിവൽ 2023 ജൂലൈ മാസം ഇവിടെ വെച്ച് തന്നെ നടക്കുമെന്നുള്ളത് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കാൻ പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കൂടുതൽ വിപുലമാക്കണം. കയാക്കിംഗ് ഉൾപ്പെടെ അഡ്വഞ്ചർ സ്പോർട്സിന്റെ ഒരു പ്രധാന കേന്ദ്രമായി തീർച്ചയായും മാറ്റേണ്ട ഒരു പ്രദേശം തന്നെയാണ് ഈ പ്രദേശം. അതിന് എന്തൊക്കെയാണ് സാധ്യത? അത് അഡ്വഞ്ചർ സ്പോർട്സിന്റെ സിഇഒയുമായി ചർച്ച ചെയ്തു. ഇവിടെ ടൂറിസത്തിന്റെ ജോയിന്റ് ഡയറക്ടറും MLA എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാരവാഹികളും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരെയും പുറത്തിറക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെയും എല്ലാവരെയും പുറത്തിറക്കിക്കൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതും പ്രത്യേകം ആലോചിക്കാം എന്നുള്ളതും കൂടെ ഞാൻ സൂചിപ്പിക്കും. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മന്ത്രി മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു. കോടഞ്ചേരി പുലിക്കയത്ത് നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. 14ാം തീയതി തിരുവമ്പാടി ഇലന്തുകടവിൽ നടക്കുന്ന സമാപന ചടങ്ങ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട്, കോടഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ചാക്കോ, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ജില്ലാ കലക്ടർ ഡോക്ടർ N തേജ്ലോയ് റെഡ്ഡി, സാഹസിക ടൂറിസം CEO ബിനു കുര്യാക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.